കടവിനടുത്താണ് ഈ സ്റ്റാൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുൻപ് മഹാരാജ അബ്ദുൽ ഖാദർ ഹാജിയുടെയും നാണി ഹാജിയുടെയും സലീം ചാലിയത്തിന്റെയും നേതൃത്വത്തിലുള്ള കുറച്ച് ഗുണ്ടകൾ വന്നുകൊണ്ട് ആ ഗുണ്ടകൾ വന്നുകൊണ്ട് ആ സമ്മേളന സ്റ്റാളുകൾ മുഴുവനും അടിച്ചു തകർത്ത് അവിടെയുള്ള സീഡികളും പുസ്തകങ്ങളും ഒക്കെ വെളിച്ചു വാരിയിട്ട് എല്ലാ നിലക്കും ഗുണ്ടായിസം പ്രവർത്തിച്ചുകൊണ്ട് അവിടെ നമ്മുടെ സഹോദരങ്ങളെ മർദ്ദിച്ചവശരാക്കി എല്ലാ നിലക്കും അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ 2 മിനിറ്റ് മുമ്പ് ഷാഫി സലാഹി ചങ്ങലേരി എനിക്ക് വിളിച്ച് പറഞ്ഞതാണ്. ഈ രീതിയിലാണ് ഈ അബ്ദുറഹ്മാൻ സലഫിയുടെയും കോക്കസിന്റെയും പോക്ക്. അവിടെ കാദിയാനികളുടെ ബുക്ക് സ്റ്റാള് സമ്മേളനത്തിന് അടുത്ത് തന്നെയുണ്ട്. അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ IPHന്റെ ബുക്ക് സ്റ്റാള് തൊട്ടപ്പുറത്തുണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാ വിഭാഗക്കാരുടെയും ബുക്ക് സ്റ്റാളുകൾ സമ്മേളന നഗരിക്കടുത്ത് തന്നെയുണ്ട്. പക്ഷേ സമ്മേളന നഗരിക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാക്കാതെ കുറെ ദൂരെ കടവിൽ നമ്മുടെ പ്രവർത്തകന്മാര് കെട്ടിയുണ്ടാക്കിയ ആ ബുക്ക് സ്റ്റാളും കൗണ്ടറുകളുമൊക്കെ ഈ ഗുണ്ടകളുടെ നേതൃത്വത്തിൽ നട്ടപ്പാതിരക്ക് ഇപ്പോൾ നാട്ടിൽ ഏറെക്കുറെ 1.5 മണിക്കൂർ 1.5 മണിയായിട്ടുണ്ടാവും. ആ സമയത്താണ് ഇവരവിടെ വന്ന് ഗുണ്ടായിസം നടത്തിയിട്ടുള്ളത്. അവിടെ കിടന്നിറങ്ങിയ പാവപ്പെട്ട സഹോദരങ്ങളെ മുഴുവൻ മർദ്ദിച്ചവശരാക്കി അവിടെയുള്ള സീഡികളും പുസ്തകങ്ങളും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് അവർ സംഹാര താണ്ഡവമാടിയിരിക്കുകയാണ്. എന്തായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഈ നേരത്ത് നമ്മൾ പ്രാർത്ഥിക്കുക, ആ സഹോദരങ്ങൾക്ക് എല്ലാ നിലക്കും ഈ സാഹചര്യങ്ങളെയൊക്കെ നേരിടുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധത്തിലുള്ള സഹായങ്ങളും നൽകട്ടെ. അവരെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ സത്യത്തിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. സഹോദരന്മാരെ, എല്ലാവരും ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദീനീ ദഅവത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുള്ള ആ സഹോദരങ്ങൾ, ഷാഫി സലാഹിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം, അദ്ദേഹം സ്വന്തം ജോലി പോലും ഒഴിവാക്കിക്കൊണ്ട് ഈ ആദർശ പ്രബോധന രംഗത്ത് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള സഹോദരനാണ്. ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം ഈ ദേവാരംഗത്ത് സമ്മാനിച്ചിട്ടുണ്ട്. സമസ്തക്കാരുടെ എല്ലാവിധ ചുരുക്ക് വിദഗ്ധത്തുകളെയും പ്രമാണബദ്ധിതമായി അവരുടെ തന്നെ കിതാബുകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് തഫ്സീറുകളിൽ നിന്നും മറ്റും അതിന് മറുപടി നൽകിക്കൊണ്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അദ്ദേഹം ഇറക്കിയിട്ടുള്ള അഹ്ലു സുന്ന ബുക്സ് ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങൾ ഏതൊരു സലഫി പ്രവർത്തകനും അവന്റെ ദേവത്തിന് എപ്പോഴും മുതൽക്കൂട്ടാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നും മുജാഹിദ് സെന്ററിൽ വിൽക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരുപാട് പാക്കേജുമായി കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങി അങ്ങനെ അദ്ദേഹം ഈ പ്രചരണം അങ്ങനെ ഒറ്റയാൾ പട്ടാളമായി തുടരുകയായിരുന്നു. ഈ സമ്മേളനത്തോടനുബന്ധിച്ച് അദ്ദേഹവും കൂട്ടരും ഒരുക്കിയ ആ സ്റ്റാളിലും ആ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഹദീസുകളും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള അതൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് ഈ 3 ഗുണ്ടകളുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. എല്ലാ നിലക്കും ഇത്തരത്തിലുള്ള നടപടിയെ മുജാഹിദ് കേരളം അപലപിക്കുന്നു. ഈ കാട്ടാളന്മാരുടെ മുജാഹിദാണ് എന്ന പേരും പറഞ്ഞുകൊണ്ട് അറിവിനെ നിഷേധിക്കുന്ന ഈ കാട്ടാളന്മാരുടെ എല്ലാ കുതന്ത്രങ്ങളെയും നമ്മൾ അപലപിക്കുകയാണ്. ചിലപ്പോൾ പണവും അധികാരവും അവരുടെ പക്കൽ ഉണ്ടായേക്കാം, പക്ഷേ അള്ളാഹുവിന്റെ ദീൻ അവരുടെ പക്കലില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ തെളിയിക്കുന്നത്. കാരണം അള്ളാഹുവിന്റെ ദീൻ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവര് ഒരിക്കലും ഈ പരിപാടി ചെയ്യുകയില്ല. അവരുടെ കയ്യിൽ ഇതില്ല. അവരാഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ്. ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ഊതിക്കെടുത്തുവാൻ അവർ പരിശ്രമിച്ചാലും ഒരിക്കലും സാധ്യമല്ല എന്ന് ഈ ആളുകൾ മനസ്സിലാക്കുന്നത് നന്ന് എന്നുകൂടി പറയുകയാണ്. സ
വ്യവസ്ഥക്കാരുടെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഇരയായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുജാഹിദുകൾ മാറിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എല്ലാവിധത്തിലുള്ള ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളെയും പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചവരാണ് മുജാഹിദുകൾ. ആ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. മഹാരാജാവല്ല ചക്രവർത്തി അബ്ദുൽ ഖാദർ ഹാജി വിചാരിച്ചാലും, നാനി ഹാജിയല്ല അതിനേക്കാൾ വലിയ ഹാജി വിചാരിച്ചാലും, ഈ ആദർശത്തെ നിങ്ങളുടെ ഗുണ്ടായുസം കൊണ്ട് പിടിച്ചു കെട്ടാൻ കഴിയുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് വിടുന്നു. സഹോദരങ്ങള് മൈക്കിലേക്ക് വരിക. ഖാലിൽ സലാഹി ക്ഷമിക്കണം. ഈ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ പറയുക ഉസ്താദ്മാര് ചിലപ്പം